നമസ്കാരം. നെടുമ്പാശ്ശേരിയിൽ നിന്നാണ്. ഒരു പാവം കർഷകന്റെ വാഴ വെട്ടിക്കളഞ്ഞു കെ എസ് ഇ ബി. ആ വാർത്ത എല്ലാവരും കണ്ടതാണ്. അതോടുകൂടി ഈ പണി നിർത്തിയമട്ടാണ് കെ എസ് ഇ ബി. ഇവിടെ നെടുമ്പാശ്ശേരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നെടുമ്പാശ്ശേരിയിലുള്ള പോസ്റ്റുമ്മേ മുഴുവൻ വള്ളി കയറി പടർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൂടാതെ അത്താണി എന്ന സ്ഥലത്ത്, നെടുമ്പാശ്ശേരിൽ അത്താണി എന്ന സ്ഥലത്ത് ഫാർമസി ജംഗ്ഷനിൽ ഒരു അപകടകരമായ രീതിയിൽ ഒരു മരം വളർന്നു നിൽക്കുന്നു. അത് പോസ്റ്റിന് വിഴുങ്ങിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. ഈ പോസ്റ്റ് കണ്ടിട്ടില്ല, അതുപോലെ ഈ വള്ളികൾ പടർന്നു കിടക്കുന്നതും കെ എസ് ഇ ബി കണ്ട മട്ടില്ല. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാർ ചോദിക്കുന്നു. നമുക്ക് കെ എസ് ഇ ബിയോട് എന്താണ് ചോദിക്കേണ്ടത്, ആരാണ് ഉത്തരവാദി ഇതിനൊക്കെ എന്ന് നാട്ടുകാർക്കറിയില്ല. കാരണം അപകടം വന്നു കഴിഞ്ഞാൽ ശേഷമാണ് ഇവർ പ്രതികരിക്കുകയുള്ളൂ. അതുകൊണ്ട് നാട്ടുകാർക്ക് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്ന ഒരു ഒരു മരമാണ് ഹൈവേയുടെ സൈഡിൽ എല്ലാ പോസ്റ്റിൻ്റെ മുകളിൽ, അതായത് ലൈൻ കമ്പീമ വരെ വള്ളി പടർന്നു കിടക്കുന്ന കാഴ്ച. നെടുമ്പാശ്ശേരി ഏരിയ കെ എസ് ഇ ബിനോടാണ് നാട്ടുകാർ ഇത് പറയുന്നത്. ഇവിടെ ഈ അപകടമായ രീതിയിൽ ഈ മരം ഇതുപോലെ പോസ്റ്റിൻ്റെ മുകളിൽ കൂടെ പോവുകയും അതിൻ്റെ ഉള്ളിൽ കൂടെ ലൈൻ വലിക്കുകയും ചെയ്യണം കണ്ടല്ലേ. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങൾ നാട്ടുകാരിൽ നല്ല രീതിയിൽ പറയാനുള്ളത്? ഇതിപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിനോടോ ആരോട് പറഞ്ഞിട്ട് ഒരു കാര്യമല്ല. കാരണം അപകടകരമായി നിൽക്കുന്ന മരങ്ങളാണ് ഇപ്പോൾ ഈ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലൈനിൽ കമ്പിയുടെ ഉള്ളിൽ കൂടെ പോയിട്ടിരിക്കുന്നത്. ഇത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കാണണമില്ല എന്നുള്ളതാണ്. ആരോട് പറഞ്ഞിട്ടും കാര്യമില്ല. ഇവിടെ പോസ്റ്റിൻ്റെ മുകളിലും ലൈൻമേം വരെ വള്ളികൾ പടർന്നു കിടക്കുന്ന കാഴ്ച കാണാം. അതൊക്കെ എന്താ ആരും ശ്രദ്ധിക്കാത്ത നെടുമ്പാശ്ശേരിക്കാർ? അത് ഇപ്പോൾ ഒരു കർഷകൻ്റെ കംപ്ലീറ്റ് വാഴ വെട്ടി നശിപ്പിച്ച് കളഞ്ഞു ഈ ഇലക്ട്രിസിറ്റി ബോർഡ്. ഈ കറണ്ട് ഈ പോസ്റ്റിൽ കാട് പിടിച്ച് കിടക്കുന്ന ആ വള്ളികൾ പറിച്ച് കളയാൻ അവർക്ക് നേരമില്ല. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നികുതിപ്പണമല്ലേ, ജനങ്ങളുടെ നികുതിപ്പണമല്ലേ ഇവർ ശമ്പളമായിട്ട് വാങ്ങിക്കുന്നത്? എന്താ ഉത്തരവാദിത്വം ഇല്ലാത്ത ഈ നമ്മുടെ നമ്മളിൽ നിന്നും പിരിക്കുന്ന നികുതിപ്പണം കൊണ്ടാണ് ഇവർ ശമ്പളം മേടിച്ച് ഇവർ ചാപ്പാടി അയക്കുന്നത്. ഇവർക്ക് നേരമില്ല നോക്കാനായിട്ട്. കെ എസ് ഇ ബിയിലോട് എന്താണ് പറയാനുള്ളത് നാട്ടുകാരെന്നുള്ള രീതിയിൽ? കെ എസ് ഇ ബിക്കാർ ഇതിനെപ്പറ്റി അന്വേഷിക്കുന്നില്ല. അവർക്കതിന് സമയമില്ല നോക്കാനായിട്ട്. അവർക്ക് വേറെ വല്ല കാര്യങ്ങളാണ്. അവരെ ഓഫീസിൽ വന്ന് ഒപ്പിട്ട് അവരുടെ വീടുകളിൽ പോകും. ഉത്തരവാദിത്തമില്ലായ്മയാണ് കെ എസ് ഇ ബിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. ഇത് തീർച്ചയായിട്ടും ഇത് ഉത്തരവാദിത്വമില്ല. ഉദ്യോഗസ്ഥന്മാർക്ക് യാതൊരു തിരിഞ്ഞു നോക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ല. അപ്പോൾ ആ വാഴ വെട്ടി ആ കർഷകനോട് ഐക്യദാർഢ്യം ഉണ്ടോ? അങ്ങനെയൊക്കെ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനോട്. ഈ എൽസി ബോർഡിന് അങ്ങനോട് ഒരു മനസാക്ഷിയില്ല. എൻ്റെ പേര് മനോഹരൻ. എൻ്റെ പേര് മനോഹരൻ. ഈ നാട്ടുകാരനാണോ? നാട്ടുകാരനാണ്. ഈ സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞേ? നെടുമ്പാശ്ശേരി കേരള ഫാർമസി എന്ന് പറയും. നെടുമ്പാശ്ശേരി കേരള ഫാർമസി. ഇവിടെ അപകടമാം രീതിയിൽ ഈ ലൈനൊക്കെ ഇതുപോലെ പോകണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്കൊന്നും ഇത് ഒരു ഭീഷണിയല്ലേ? ഇത് ഭീഷണി തന്നെയാണ്. ഒരുപാട് നാളായി അത് ഇങ്ങനെ വാഹനങ്ങൾ പോകുമ്പോൾ അത് തട്ടയും മുട്ടയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അധികാരികൾ ഇത് പറഞ്ഞിട്ട് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ചെയ്യണില്ല. ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടോ കെ എസ് ഇ ബിയുടെ? കെ എസ് ഇ ബി കണ്ടിട്ടുണ്ട്. കെ എസ് ഇ ബി കണ്ടിട്ട് അതിൻ്റെ അടിക്കൂടി ലൈൻ വിളിച്ചു പോയേക്കണേ. കെ എസ് ഇ ബി കാണാണ്ട് ലൈൻ വിട്ടു പോകില്ല അല്ലേ? അതീകള കെ എസ് ഇ ബി ഉദ്യോഗസ്ഥന്മാർ കണ്ട് അവിടുത്തെ ഈ മാവിൻ്റെ കൊമ്പ് വെട്ടിക്കൊണ്ടിരിക്കുകയല്ലേ അവർ ഇടയ്ക്കിടയ്ക്ക്. ഇതിനെ കാണിച്ചിരിക്കണേ ഈ മരം ഇത് അപകടമായ രീതിയിൽ ഇതുപോലെ ഹൈവേയിലേക്ക് ചാഞ്ഞു നിന്നിട്ട് ഇവിടെ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? പലവട്ടം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് അവർ ചെയ്യാൻ കൂട്ടാക്കിയിട്ടില്ല. അത് ചെയ്യും ഇപ്പം അടുത്തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല.